എവരിവൺ അഭിമാനിക്കാൻ ഒരു സ്വാതന്ത്ര്യദിനം കൂടി വന്നെത്തി. ഓർക്കുക, ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ വിലയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് ഞാനൊരു ട്രൈക്കളർ ഫ്രൂട്ട് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പപ്പായ, പേരയ്ക്ക, അവോക്കാഡോയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇൻഡിപെൻഡൻസ് ഡേ തീം അനുസരിച്ച് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓറഞ്ച് കളറിന് വേണ്ടി ഞാൻ പപ്പായാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ കളറിന് ഞാൻ അവോക്കാഡോയും വൈറ്റ് കളറിന് ഞാൻ പേരയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ പപ്പായ ഒന്ന് നമുക്കൊന്ന് ജ്യൂസ് ആക്കി എടുക്കാവേ. ഇപ്പൊ കുറച്ച് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര കപ്പ് പാലും 2 ടീസ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെ, പപ്പായ നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗോവ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മിൽക്ക് ഒഴിച്ചു, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ. മിക്സ് ഇട്ട് തരാവേ. അപ്പൊ നമ്മൾ ഗോവയും ആണ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവോക്കാഡോയും ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിൽ ഇട്ട് കൊടുക്കാം. അവോക്കാഡോ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്തതായിരിക്കണം. അതിൻ്റെ പുറംഭാവമൊക്കെ നല്ല ബ്രൗണിഷ് കളറുള്ള അവോക്കാഡോ സെലക്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. നല്ല ഗ്രീനി ആയിട്ടുള്ള അവോക്കാഡോയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ 3 കളറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യമേ അവോക്കാഡോയുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടാമത് നമുക്ക് പേരയ്ക്കയുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പപ്പായയുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഗ്രേപ്പ് വെക്കുന്നുണ്ട് നമുക്കൊരു ഫിനിഷിങ് കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ ഒരു ട്രൈ കളർ, നമ്മുടെ ദേശീയ പതാകയുടെ കളറായ ട്രൈ കളർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോളെ കൊണ്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അടിപൊളി ആയിട്ടുണ്ട്.